സി പി എം എന്താ ബി ജെ പിയെ പോലെ ചാക്കും കൊണ്ട് നടക്കുവാണ് ആളെ പിടിക്കാൻ ആ പണി സി പി എമ്മിനില്ലെന്നാണ് എൻ്റെ ഒരറിവ് രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ പുച്ഛം തോന്നുക കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസും ദല്ലാൾ നന്ദകുമാറും പറയുന്നത് സി പി എം നേതാക്കൾ കോൺഗ്രസ്സുകാരെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുകയാണെന്നാണ് പക്ഷേ ദല്ലാളിൻ്റെ വാദം പത്മജ തന്നെ പൊളിച്ചടുക്കി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനാണ് പത്മജയെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചതെന്നാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് എന്നാൽ തന്നെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചത് ഇ പി ജയരാജനല്ലെന്ന് പത്മജ മാധ്യമങ്ങളോട് തുറന്നടിച്ചു ദല്ലാൽ നന്ദകുമാർ തന്നെ വിളിച്ചപ്പോൾ താൻ പ്രതികരിച്ചിട്ടില്ലെന്നും ഒരു മാധ്യമത്തോട് വ്യക്തമാക്കി ദല്ലാൽ നന്ദകുമാറുമായി സംസാരിച്ചിട്ടില്ലെന്നും മുതിർന്ന രണ്ട് സി പി എം നേതാക്കളാണ് അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതെന്നുമാണ് പത്മജ പറഞ്ഞത് മുതിർന്ന സി പി എം നേതാക്കൾ വിളിച്ചിരുന്നുവെന്നത് ശരിയാണ് പക്ഷേ അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നതിനാൽ തൽക്കാലം പേര് പരാമർശിക്കുന്നില്ലെന്നാണ് പത്മജ പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരിയാവുമ്പോൾ എതിർപക്ഷത്തുള്ള പല നേതാക്കന്മാരുമായിട്ടും സൗഹൃദവും സ്നേഹവും അടുപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ പലരും സംസാരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് സ്ഥാനം നോക്കിയാൽ ഒരു പാർട്ടിയിലേക്കും പോയതെന്നാണ് പത്മജ പറയുന്നത് നന്ദകുമാർ വിളിച്ചപ്പോൾ പിന്നീട് സംസാരിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത് ഇ പി ഒരിക്കലും വിളിച്ചിട്ടില്ലെന്നും പത്മജ പറഞ്ഞു നന്ദകുമാറിന് മറുപടി അറിയിക്കുന്നില്ലെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്തെല്ലാം പച്ച നുണങ്ങളാണ് ഓരോരുത്തർ പറച്ചുവിടുന്നത് ഇവർക്ക് പബ്ലിസിറ്റിയാണ് ലക്ഷ്യമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇതെല്ലാൾ പറഞ്ഞത് പത്മജയെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണെന്നും തൻ്റെ ഫോണിൽ നിന്നാണ് പത്മജി വിളിച്ചതെന്നുമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വാഗ്ദാനം ചെയ്തുവെന്നും ഗുണ്ടടിച്ചു തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെയുള്ള സൂപ്പർ പദവിയായിരുന്നു പത്മജിയുടെ ലക്ഷ്യമെന്നാണ് നന്ദോമാർ പറഞ്ഞത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും നിയോജകമണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു ആ സമയത്താണ് ഇ പി ജയരാജൻ പത്മജിയോട് സംസാരിക്കാൻ പറഞ്ഞതത്രേ ആദ്യം ആവശ്യപ്പെട്ടത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാര്യക്കെതിരായി വന്ന വീഡിയോ കമൻറ്റിനെതിരെ പ്രതികരിക്കാനാണ് അത് പത്മജ ചെയ്തു പത്രങ്ങളിലും ഇതിൻ്റെ വാർത്ത വന്നിരുന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാനുള്ള മാർഗങ്ങൾ ഇടതു മുന്നണി കണ്ടെത്തി പക്ഷേ ആ പൊസിഷൻ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല അവരൊരു സൂപ്പർ പൊസിഷനാണ് ഉദ്ദേശിച്ചിരുന്നത് വനിതാ കമ്മീഷൻ പോലൊരു പൊസിഷൻ പോരാ എന്നവർക്ക് തോന്നിക്കാണും പ്രതീക്ഷിച്ചത് കിട്ടാത്തതിനാണ് അവർ വരാതിരുന്നത് ഇതാണ് നന്ദകുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് മാധ്യമപ്രവർത്തകർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പത്മജ പറഞ്ഞത് ഒരു സംഭവം നടന്നിട്ടേയില്ലെന്ന് പിന്നെ എന്തിനാണ് ഇയാൾ എങ്ങനെയൊരു കള്ളം പറഞ്ഞത് ഇതാരുടെ തിരക്കഥയാണ് സി പി എമ്മിനെ നാറ്റിക്കാൻ പടച്ചുവിടുന്ന പച്ച കള്ളങ്ങളാണ് ഇതൊന്നും അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കത്തില്ല ഇതിന് പിറകെയാണ് സി പി എമ്മുകാർ തന്നെയും സമീപിച്ചെന്ന് വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തിയത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും വിവാദ ദല്ലാൾ നന്ദകുമാറും തന്നെ സമീപിച്ചിരുന്നു എന്നാണ് ദീപ്തിയും പറഞ്ഞത് അന്ന് തന്നെ അവർക്ക് അതിനുള്ള മറുപടി കൃത്യമായി കൊടുത്തിരുന്നു അത്രേ ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാൽ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യവും സംഘടനാപരമായ പാരമ്പര്യവും തനിക്കുണ്ടെന്നും ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രി പി രാജീവിനെയും ദീപ്തി പരിഹസിച്ചു പി രാജീവ് ഡമ്മി മന്ത്രി മാത്രമാണെന്നും അതുകൊണ്ടാണ് ഇ പി ജയരാജൻ വന്ന് ചർച്ച നടത്തിയതുപോലും അദ്ദേഹം അറിയാതെ പോയതെന്നും ദീപ്തി പരിയസിച്ചു ഇത് കേട്ടപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ചോദിച്ചത് ഇവരെന്താ കോൺഗ്രസിൻ്റെ അഖിലലോക നേതാവുമല്ലോ ആണോ എന്നാണ് ഇവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് അവർ വിളിച്ചാൽ പോകുമെന്ന് വിളിക്കാതെ വിളിച്ചു എന്ന് പറയുന്നതിൻ്റെ തന്ത്രം തന്നെ വിളിച്ചാൽ പോകുമെന്നല്ലേ മാത്രമല്ല ഒരു ചീപ്പ് പബ്ലിസിറ്റി